ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ സമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞ വാക്കാണ് ഇഫ് ഓൺലി യു ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇന്ന് ഈ വലിയ കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും നിങ്ങളെല്ലാവരോടും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് തിരിച്ചറിഞ്ഞവരാണ് നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും. എന്താണ് ദൈവത്തിൻ്റെ വലിയ ദാനം? അത് മനുഷ്യ ജീവൻ തന്നെയാണ്, അത് കുടുംബമാണ്, വിശ്വാസികളുടെ കുടുംബം. ഈ കുടുംബത്തെക്കുറിച്ചാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറപിതാവ് പറഞ്ഞത്, ആകാശമോക്ഷത്തിൻ്റെ സാദൃശ്യം, സ്വർഗത്തിൻ്റെ ചെറുപതിപ്പ്. നമ്മുടെ കുടുംബങ്ങൾ ആകാശമോക്ഷത്തിൻ്റെ സാദൃശ്യം, സ്വർഗത്തിൻ്റെ ചെറുപതിപ്പായിരിക്കണം, തിരുക്കുടുംബങ്ങൾ പോലെയായിരിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന, അതാണ് നമ്മുടെ ആശംസ. ഇപ്പോൾ പരീക്ഷാകാലമൊക്കെ അല്ലേ? പരീക്ഷാകാലമല്ല, റിസൾട്ട് അറിയുന്ന സമയമാണ്. മേരി മോൾക്ക് 10-ാം ക്ലാസ്സിൽ എല്ലാം A+ ആണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെ മേരി മോള് ഹെഡ് പ്രിൻസിപ്പലായ സിസ്റ്റർ ബയാട്രിസിൻ്റെ അടുത്തെത്തി. മേരി മോൾക്ക് കുറച്ചൊരു ഫിസിക്കൽ ഡിസബിലിറ്റി, അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചറാണ്. അപ്പോൾ മേരി മോളോട് സിസ്റ്റർ പറഞ്ഞു, ഓ മോളെ കൺഗ്രാജുലേഷൻ, നീ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എല്ലാത്തിനും A+ വാങ്ങിച്ചല്ലോ. അപ്പോൾ മേരി മോള് പറഞ്ഞു, കഷ്ടപ്പെട്ടല്ല സിസ്റ്ററെ, ഇഷ്ടപ്പെട്ടാണ് പഠിച്ചത് എന്ന്. ഈ വലിയ കുടുംബങ്ങൾ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നും, എത്ര കഷ്ടപ്പെട്ടാണ് ഈ കുടുംബത്തെ വളർത്തുന്നേ. അത് വളർത്തുമ്പോൾ വളർത്തുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റണം, കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ടാണ് അച്ഛാ എന്ന്. അത് ഈ കുഞ്ഞു മക്കൾക്കും പറയണം പറ്റണം, കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ടാണ്. ഈ കഷ്ടപ്പെട്ടതൊക്കെ ഇഷ്ടപ്പെട്ടതാകാൻ എന്തു വേണം? സ്നേഹം വേണം. സ്നേഹം വന്നാൽ ഈ കുടുംബങ്ങൾ ആകാശമോക്ഷത്തിൻ്റെ സാദൃശ്യമാകും, തിരുക്കുടുംബത്തിൻ്റെ ചെറുപതിപ്പാകും. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും 3 സാധ്യതകളുണ്ട്. 1, മണ്ണുണ്ണിയാകാനാണ്. മണ്ണുണ്ണി എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് ജനിച്ചു, മണ്ണിൻ്റെ ഫലങ്ങൾ ഭക്ഷിച്ചു, മണ്ണിലേക്ക് മടങ്ങും. അങ്ങനെയല്ലേ നമ്മൾ പറയാറ്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു. ആ മണ്ണുണ്ണികളാകാനാണോ നമ്മൾ? അല്ല. 2, ലോകത്തിൻ്റെ ഉണ്ണികളാകാനാണ്. ലോകത്തിൻ്റെ ഉണ്ണികൾ എന്ന് പറഞ്ഞാൽ പണം സമ്പാദിക്കും, സന്തോഷങ്ങളുണ്ടാകും, അധികാരമുണ്ടാകും, സ്ഥാനമാനങ്ങളുണ്ടാകും. ഇതും അതെ ഇവിടം കൊണ്ട് അവസാനിക്കും. 3 സാധ്യത വിണ്ണിലെ ഉണ്ണികളാകാനാണ്, വിശുദ്ധരാകാനാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ചു പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരു പരാജയമേ ഉള്ളൂ, വിശുദ്ധനാകാതിരിക്കുക. There is only one failure in life, not to become a saint. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, വിശുദ്ധരാകാനുള്ളവരാണ് നാം ഓരോരുത്തരും. അതാണ് ദൈവഹിതം, അത് നടക്കണം, അത് നാം നടത്തും. അതിനുവേണ്ടിയാണ് നാം ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്, ദൈവതിരുമനസനുസരിച്ച് വിശുദ്ധരാകുന്നതിന്. അതിനുള്ള കൃപ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബത്തിന് സമർപ്പിക്കാം, വിശുദ്ധരാകാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.